ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ ശങ്കർ. AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല, കേരള യൂണിവേഴ്സിറ്റിയുടെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡിഫൻസ് കോട്ട, സ്പോർട്സ് കോട്ട, BEd പ്രവേശനം ഇതിനെ പറ്റിയിട്ടുള്ളതാണ്. കേരള സർവകലാശാലയുടെ 2020-22 അധ്യയന വർഷത്തിലെ ഡിഫൻസ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ BEd പ്രവേശനത്തിനായി താല്പര്യമുള്ള കോളേജുകളിൽ January 6 നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. വിശദമായ വിവരങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എൻക്വയറി ചെയ്തറിയേണ്ടതാണ്. അതോടൊപ്പം വൈവ വോസിലിയുടെ അപ്ഡേറ്റ് കൂടിയുണ്ട്. കേരള സർവകലാശാല 2020 December നടത്തിയ രണ്ടാം സെമസ്റ്റർ BA ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പരീക്ഷയുടെ വൈവ വോസി 2021 January 11 ഗബ വനിതാ കോളേജ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതാണ്. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പുതുക്കിയ പരീക്ഷാ തീയതികൾ നോക്കാം. കേരള സർവകലാശാല 2021 January 13 ആരംഭിക്കുന്ന മൂന്നാം സെമസ്റ്റർ BEd ഡിഗ്രി പരീക്ഷയുടെ January 18 നടത്താനിരുന്ന EDU 13 എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് പ്രാക്ടീസ് എന്ന വിഷയം January 20 മാറ്റിയിരിക്കുന്നു. ഇനി ടൈം ടേബിൾസ് ആണ്. 2021 ജാനുവരിയിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ MA MSc എംകോം മേഴ്സി ചാൻസ് പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹോൾ ടിക്കറ്റുകൾ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും കൈപ്പറ്റി ജില്ലകളിൽ നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പരീക്ഷയ്ക്ക് ഹാജരാകണം. തിരുവനന്തപുരം ജില്ലയിലെ കോളേജുകൾ പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ MG കോളേജ് തിരുവനന്തപുരത്തും കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാർത്ഥികൾ TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊല്ലത്തും, ആലപ്പുഴ ജില്ലയിലെ വിദ്യാർത്ഥികൾ SD കോളേജ് ആലപ്പുഴയിലും പരീക്ഷ എഴുതേണ്ടതാണ്. അടുത്തത് സൂക്ഷ്മ പരിശോധന ഡീറ്റെയിൽസ് ആണ്. കേരള സർവകലാശാലയുടെ 8th semester BTech വെല്ലോ 2013 സ്കീം UCE കാര്യവട്ടം July 2020 പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച ID കാർഡും ഹോൾ ടിക്കറ്റുമായി കേരള സർവകലാശാല പാളയം ക്യാമ്പസിലെ റീവാലുവേഷൻ സെക്ഷനിൽ January 5, 6, 7 തീയതികളിൽ ഹാജരാകേണ്ടതാണ്. അതുപോലെ തന്നെ 2020 July നടത്തിയ നാലാം സെമസ്റ്റർ MSc സുവോളജി റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധനയ്ക്കും January 14 അപേക്ഷിക്കാവുന്നതാണ്. റഷ്യൻ സർട്ടിഫിക്കറ്റ് ഇൻഡിവിജ്വൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. കേരള സർവകലാശാല റഷ്യൻ പഠനവകുപ്പ് 2021 നടത്തുന്ന റഷ്യൻ സർട്ടിഫിക്കറ്റ് ഇൻ്റഗ്രേറ്റഡ് ഡിപ്ലോമ 1 വർഷ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. യോഗ്യത +2 pre-degree. അപേക്ഷാ ഫീസ് 100 രൂപയും രജിസ്ട്രേഷൻ ഫീസ് 105 രൂപയുമാണ്. അപേക്ഷകൾ റഷ്യൻ പഠനവകുപ്പിൽ നിന്ന് ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ January 20 പാളയം സിനറ്റ് ഹൗസ് ക്യാമ്പസിലുള്ള റഷ്യൻ പഠനവകുപ്പ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. സോ ഇവയത്രയുമാണ് കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.